And ട്രാൻസ്ലേറ്ററിൻ്റെ വീഡിയോ ഗെയിം വീഡിയോ ഗെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, കിട്ടുന്നവർക്ക് കിട്ടും. ആൻഡ് ഓയ്യോ, ചെറിയ കല്ല്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബീൻ എൻ ജി ഡ്രൈവ് ആണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വന്നിട്ടുണ്ട്, കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു എപ്പിസോഡ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, പ്രതീക്ഷിക്കും, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ ടാറ്റ എസ് സിയുടെ ഒരു സ്നോ റണ്ണറിൻ്റെ ഒരു ഗെയിം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഗിവേ കൊടുക്കുന്നുണ്ട്. ഒരു ഗെയിമാണ് ട്രാം സിമുലേറ്റർ എന്നൊരു ഗെയിം, അത്യാവശ്യം ഒരു 1500 രൂപേൻ്റെ ഗെയിമാണ്. പോയി കണ്ട് സ്കിപ്പ് ചെയ്യാത് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കോഡ് കിട്തും. ഓരോ ഇത്ര മിനിറ്റിനുള്ളിൽ ആ കോഡ് ഇങ്ങനെ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുക, മൂലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അപ്പിയർ ആവും. പോയി കണ്ട് വേഗം പിടിച്ചോ. ആൻഡ് ഈ വീഡിയോ കാണുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളിലോട് കടക്കാൻ പോകണം. നമ്മൾ കണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തപ്പോൾ ഉള്ള വണ്ടി പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഫോർഡിൻ്റെ നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വോച്ചിയൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ഒക്കെ ഒരു തന്നെയാണ് തോന്നുന്നു കേട്ടോ. ഇതേത് മോഡലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഇതിലാണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ല നമുക്ക് കുറേ റാമ്പ് പോലത്തെ ഒരിതാണ്, ഡൗൺ റാമ്പ് കേട്ടോ. മുകളിലോട്ട് അടിക്കാൻ റാമ്പില്ല, ഡൗൺ റാമ്പാണ്. ഇതിൽ വെറൈറ്റി ആയിട്ട് 5-6 എണ്ണം ഉണ്ട്, 7 എണ്ണത്തോളം ഉണ്ട്. ഏതെങ്കിലും നമ്മൾ ഇതിലോട്ട് കയറാൻ പോകണം കേട്ടോ. ഞാൻ അപ്പോൾ ഏതെങ്കിലും ഒരു ഇത് എടുക്കാൻ പോകുന്നത്, വണ്ടി ഒന്ന് കറക്കിയിട്ട്, വണ്ടി ഒന്ന് ഇങ്ങനെ കറക്കാണ്, കറക്കിയിട്ട് ഏതെങ്കിലും ഒക്കെ ഇതിൽ നമ്മൾ ചാടിപ്പോകാൻ പോവാം. എങ്കിൽ അതിലോട്ട് പോവാം. ഓക്കെ, ആൻഡ് ചാടിയിട്ടുണ്ട്, ചാടത്തിൽ തന്നെ നല്ലൊരു പിഴച്ചിട്ടില്ല, ഒന്നും പറ്റിയില്ല. പക്ഷേ സ്പീഡ് പോകേണ്ട വണ്ടി കൺട്രോൾ ആയിട്ടുണ്ട്, എൻജിൻ പൊട്ടിയിട്ടുണ്ട്. അതേശം ഡോറിൻ്റെ സൈഡൊക്കെ അമ്മേ, ഇതെന്തൊക്കെ ഉണ്ടായത്? ഉഫ്, ഡ്രൈവർ തീർന്നു. ബാക്കിലത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രക്ഷപ്പെടും, ഫ്രണ്ടിൽ തന്നെ രണ്ടാളും പോകും. ഒരു ട്രൈ കൂടെ നമുക്ക് ചെയ്യാം, നമുക്ക് ഗതിയിൽ കയറാം. ഓക്കെ, ആൻഡ് ജാ ഡൗൺ റാമ്പിലോട്ട് ചാടുന്നു. ഇപ്രാവശ്യത്തേക്ക് വണ്ടി മറയ്യരുത്, ടയർ പൊട്ടി, ടയർ പൊട്ടി ബാക്കിലത്തെ വമ്പർ ഇളകി പോയി. അത് നമ്മൾ നോക്കണം, നമ്മൾ വണ്ടി തകർക്കണം, വണ്ടി ഉണ്ടാവും. ഓ, എഞ്ചിൻ പൊട്ടി. ഓ, ഇത് പിന്നെ എല്ലാവരും ഇതിൽ ആരും സർവൈവ് ചെയ്യില്ല എനിക്ക് തോന്നുന്നു. ഒരാൾ പോലും സർവൈവ് ചെയ്യില്ല, അമ്മാതെ ക്രാഷ് ആയിപ്പോയി. ഒരു ലാസ്റ്റത്തെ ട്രൈയും കൂടി നമ്മൾ പോണ്. ഇപ്രാവശ്യം നമ്മൾ അറ്റത്തേലോട്ട് പോവാം, ലാസ്റ്റത്തെ ഒരു ഇതിലോട്ട് പോവാം. പ്രോപ്പറായിട്ട് ചാടാം, എന്നാൽ വൃത്തിയിൽ വണ്ടി നിൽക്കും. ഓക്കെ, വണ്ടി ചെറിയൊരു ബമ്പറിന് ചെറിയ തുടക്കം മാത്രം. ഇതെന്താ നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ നേരെ പോയി തട്ടും പറയുള്ളൂ. അവൾ 110 സ്പീഡിലെ വണ്ടി പോണ, 130. ഊ, വണ്ടി തീർന്നിട്ടോ, ഒരാൾ പോലും ബാക്കിയുണ്ടാവില്ല. എമ്മാരി ഇടിച്ചറിയോ, എഞ്ചിൻ പോലും ഇല്ല, ഒക്കെ പോയി കണ്ടോ, ഒന്നും ബാക്കിയില്ല. നമുക്ക് ഞാൻ അടുത്ത വണ്ടിയിലോട്ടോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മൾ അടുത്ത വണ്ടി വന്നിരിക്കും, ട്രക്കാണ് ഗൈസ്. അപ്പോൾ ഏകദേശം നല്ലൊരു ഹെവി ട്രക്കാണ്, ഏകദേശം 42 ടൺ എന്തുകൊണ്ട്, 4 ടൺ, 42 കിലോയുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ആദ്യം തന്നെ ഫസ്റ്റ് തന്നെയാണ് ഇടാം ചാളം. ഓ, വണ്ടിയുടെ ബാക്കിൽ ട്രെയിലർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബട്ട് വണ്ടി ഇത് കണ്ട്രോൾ പറ്റി. ആ ശരി, ഇപ്പോൾ ഒന്നും ആയില്ലല്ലോ ഗൈസ്. അയ്യോ, നേരെ വന്നൊന്ന് വളഞ്ഞു തീരുമാനമായിട്ട് ഗൈസ്. പക്ഷെ എഞ്ചിൻ വർക്കിംഗ് കേട്ടോ. ഒന്ന് ട്രൈ കൂടെ പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. നമുക്ക് രണ്ടാമത്തേന് പോവാം. വണ്ടി ഇതാ പവറിലെടുക്കുന്നുണ്ട്, സ്വിച്ച് മാറി പോയതാ, അത് കുഴപ്പമില്ല. ഓക്കെ, ഇപ്രാവശ്യം വണ്ടി പോകുന്നുണ്ട്, നല്ല വൃത്തിയിൽ ഇറങ്ങിയിട്ടോ. ഓക്കെ, വണ്ടി ഇതാ നല്ല പവറിൽ പോകുന്നുണ്ട്. ഓ, ഇമ്പാക്ട് ചെയ്യണം, കാണാം. എൻ്റെ മോനെ, ഇമ്പാക്റ്റ് ആ മറ്റേൻ്റെ മോണുണ്ടാവുന്ന വെച്ചിക്ക്. ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഇമ്പാക്റ്റ് ഇതിൽ മൂന്നാമത്തേലോട്ട് പോട്ടെ ഗൈസ്. മൂന്നാമത്തെ ഇമ്പാക്റ്റ് എങ്ങനെ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ചെരിഞ്ഞു പോയതാ വണ്ടി പ്രശ്നം ഇത്. പക്ഷെ ഇപ്രാവശ്യം കറക്റ്റിന് പോകുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇതാ കുറച്ച് കറക്റ്റായി പോകുന്നുണ്ട്. ആൻഡ് ഇതാ ഇമ്പാക്റ്റ് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ആൻഡ് ഓ, എൻ്റെ മോൻ, ഇതെന്താ സർ, ഇതിലൊന്നും ഉണ്ടാവില്ലട്ടോ, ബാക്കി തീ വന്ന് കത്തി വണ്ടി. യാ മോനെ, ഇതൊക്കെ ഇങ്ങനെ ഇടിച്ചാൽ അവസ്ഥ വെച്ചാണോ, വണ്ടി ഫുള്ള് അങ്ങോട്ട് ഇതായി, ഇപ്പം പ്രഷറൊക്കെ അടിച്ച് കയറ്റി, ഇങ്ങനത്തെ റാമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയാണ്. നമുക്ക് എന്തായാലും അടുത്ത വണ്ടിയിലോട്ട് പോയി, ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയ വണ്ടിയാണ് നമ്മുടെ ക്രെറ്റയാണ് ഗൈസ്, ഹ്യുണ്ടായിൻ്റെ ക്രെറ്റ. ഓക്കെ, ലെറ്റ്സ് ഗോ. ക്രെറ്റ നമുക്ക് ഇതാ മൂന്നാമത്തെ ലെയറിലോട്ട് അല്ലെങ്കിൽ നാലാമത്തെ ലെയറിലോട്ട് ഇറക്കാം. പക്ഷേ ഈ പ്രാവശ്യം ക്രെറ്റ ആയതുകൊണ്ട് വണ്ടിക്ക് എത്ര പവർ ഉണ്ടാവും, നമുക്ക് ഇതിൻ്റെ ഫുൾ എക്സ്ട്രീം പവർ നമ്മൾ എടുക്കാൻ പോകുന്നത്. ആൻഡ് എടുത്തിട്ടുണ്ട്, ഇത് പോകുന്നു എക്സ്ട്രീം പവറിനാണ് പോകുന്നത്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇമ്പാക്റ്റിലോട്ട് അടിക്കുമ്പോൾ നമ്മൾ എന്താ നോക്കാം. ഓ, ഇമ്പാക്റ്റ് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ എന്തുണ്ടായത്, ഇതിനുള്ളിൽ സാൻഡ്വിച്ച് ആയി ഗൈസ്, സാൻഡ്വിച്ച് ഒന്നും ഇല്ലാതായി, വണ്ടിൻ്റെ ഉള്ളിലൊന്നും ഇല്ല, കുറച്ച് ഇൻഡിക്കേറ്റർ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പോവാം. നമുക്ക് രണ്ടാമത്തെ ഇമ്പാക്റ്റ് ഇപ്പോൾ ഏതാണ് എടുക്കാൻ നോക്കാം. നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും എടുക്കാം.
ഇത് എടുക്കാം. ഇതന്നെ എനിക്ക് തോന്നി ഇതന്നെ അതാണോ? അല്ലല്ലോ, അല്ല. അയ്യോ, ക്യാമറ റൊട്ടേറ്റ് ആയി. വണ്ടി ഫുൾ ഇമ്പാക്റ്റിലോട്ട് പോണ്. ആൻഡ് കഴിഞ്ഞതിൽ നോക്കാം. വണ്ടി ആ സ്ലോ മോഷനിൽ അടിച്ചു. ബാക്ക് സീറ്റും ഡോറും എല്ലാം തകർന്ന് തിരുപ്പനായിട്ടുണ്ട്. ഒരാൾ സർവൈവ് ചെയ്യില്ല ഇതിലുള്ളത്. തട്ടിക്കഴിഞ്ഞാൽ തീർമാനമായിട്ടുണ്ട്, വെള്ളം തീർമാനമായിട്ടുണ്ട്. ഉള്ള പറയുള്ളൂ, ലാസ്റ്റത്തെ ട്രൈ ആണ് നമുക്ക്. ഇതാ അടുത്ത ഒരു ഇതുപോലെ ഫസ്റ്റത്തിൽ തന്നെ പോവാം. വണ്ടി ചാടി മലർന്ന് ആ ഇത് 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 വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആയി പോയി. ഇത് നമ്മൾക്കൊന്നും പറയേണ്ട ആവശ്യം. ഇത് ഇതാ ആ ഇമ്പാക്റ്റ് ഒരു ജാതി ഇമ്പാക്റ്റ് ആയി പോയി. ഇത് സർവൈവ് ആയി. ഒന്നും ട്രൈ ചെയ്യാം. ബിക്കോസ് ആ ഇറക്കം എന്നൊരു പ്രശ്നമായത്. ഓക്കെ, വണ്ടി ഇതാ അനങ്ങുന്നില്ലേ? ഓ സോറി, നമ്മൾ സ്ലോ മോഷനായിരുന്നു. ഓക്കെ, നമ്മൾ അനങ്ങാൻ പോകുന്ന വണ്ടി ഇതാ അനക്കാണ്. ആൻഡ് ഇമ്പാക്റ്റ് ഇതാ വണ്ടി സ്ലോ ആയിട്ട് നിൽക്കട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. മോട്ടേ മോനുസേ, മോനുസേ, സ്ലോ മോഷനിൽ കേറ്റി തകർക്കട്ടെ. ബട്ട് ഓക്കെ, സ്റ്റിൽ മറ്റുള്ളതിൽ നോക്കുമ്പോൾ ഈ വണ്ടിക്ക് അധികം ഇമ്പാക്റ്റ് ബാക്കിലോട്ട് ഇല്ലെങ്കിലും ഫ്രണ്ടിലെ ആളുകൾ തീരുമാനമാവും, അത് ഉറപ്പാണ്. ഭയങ്കരമായിട്ട് ഇടിച്ച് തകർന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ കൊടുത്തു നിൽക്കുന്ന അടുത്ത വണ്ടി പറഞ്ഞാൽ നമ്മുടെ സൈബർ ട്രക്കാണ്, ടെസ്ലയുടെ സൈബർ ട്രക്ക്. ഇതിന് ഫാൻസ് ഉണ്ടോ എന്ന് നോക്കാം. ആൻഡ് നമുക്ക് സൈബർ ട്രക്ക് ആദ്യമെടുക്കാൻ പോകണമെങ്കിൽ ഏതെങ്കിലും അറ്റത്തുള്ള ഇതിലോട്ട് പോകാം. ബിക്കോസ് സൈബർ ട്രക്കിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആൻഡ് നോക്കാം, ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിലും നമുക്ക് നോക്കാം പവർ എത്രത്തോളം ഇതിന് ഇമ്പാക്റ്റ് ചെയ്യും, ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഡേഞ്ചറസ് ആണോ, അത് ഇത്രയും സേഫ് വണ്ടിയാണോ നമുക്ക് നോക്കാം. ഓ ആ സൗണ്ട് കേട്ടോ ഗൈസ്. ഓ 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 സൈബർ ട്രക്ക് ഈസ് നോ മോർ ഗൈസ്. ഇതിലൊന്നുമില്ല ഗൈസ്, ഇതിലൊന്നും ബാക്കിയില്ല. സൈബർ ട്രക്കിന് ഒന്നും ബാക്കിയില്ല. ഓക്കെ, നമുക്കിതാ ഇതിലേതെങ്കിലും വേറെ എന്തിലോട്ട് പോകാം. അത് എന്തായാലും കളായിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് മൂഞ്ചി, രണ്ടാമത്തെ ടെസ്റ്റിലോട്ടാണ് നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ലെവലിൽ സൈബർ ട്രക്കിനെ കൊണ്ടുപോകണേ. എന്താ പോയിക്കൊണ്ടിരിക്കണേ? സ്ലോ മോഷനിൽ കാണിക്കുന്നു സൈബർ ട്രക്ക്. ഒന്നും ബാക്കിയില്ല ഗൈസ്, ഒന്നും ബാക്കിയില്ല ഗൈസ്, ഒന്നും ബാക്കിയില്ല. ഓ നോ, തീർന്നു. യെസ്, അടുത്ത ട്രൈ ഗൈസ്, ലെറ്റ്സ് ഗോ. മൂന്നാമത്തെ ട്രൈയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇപ്രാവശ്യം ഈ ഇതിലോട്ട് പോവാം. യെസ്, നമ്മുടെ വണ്ടി നടക്കുന്നത്. ആൻഡ് വണ്ടി ഫുൾ ഇമ്പാക്റ്റിൽ പോകുന്നുണ്ട്. എന്താ സമയം നോക്കാം. ഓ വണ്ടി ഒന്നും ബാക്കിയാണ് ചേട്ടാ. ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി പോലാവുക. സൈബർ ട്രക്ക് ഇങ്ങനെയാണോ? ആണോ ഗൈസ്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വണ്ടിയിലോട്ട് പോകാം ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ അടുത്ത വണ്ടി കൊടുത്തിരിക്കുന്നത് ലാൻഡ് ക്രൂസറാണ്. ഏറ്റവും പുതിയ മോഡലായ ലാൻഡ് ക്രൂസറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യെസ്, ഇത് നമ്മുടെ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ. യെസ്, ഏറ്റവും 2024 മോഡലാണ്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഗൈസ്, അല്ലേ വണ്ടി? യെസ്, നമുക്ക് എന്തായാലും നമ്മളെ ഫസ്റ്റ് ടെസ്റ്റിലോട്ട് പോകാം. വണ്ടി ടയറൊക്കെ ഓഫ് റോഡ് ടയറാണ്. വണ്ടി ഫുള്ള് ഒന്ന് മോഡ് ഇതാണ്, ഓഫ് റോഡ് ലുക്കിന് വേണ്ടി ആക്കിയാണ്. ആൻഡ് ബിക്കോസ് ലാൻഡ് ക്രൂസർ ഓഫ് റോഡ് വണ്ടി ആണല്ലോ, ആണല്ലോ അല്ലേ? സോ വണ്ടി ഇതാ ഇമ്പാക്റ്റിന് പോവുകയാണ്. ഓ, ബാക്കിലെ ഏറ്റവും ബാക്കിലോട്ട് അധികം ഇതായിട്ട് ചെയ്യുക. ബട്ട് ബാക്കി ഭാഗം ഫസ്റ്റും ഫ്രണ്ടും പോകാൻ പോയി. ബാറ്റും ബാക്ക് ഭാഗം രക്ഷപ്പെടാം എന്നില്ല, പക്ഷെ ഫ്രണ്ടും ബാക്കും തീർന്നു. എന്നുവെച്ചാൽ മിഡിൽ പോർഷൻ. ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ലെറ്റ്സ് ഗോ സെക്കൻഡ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റിലോട്ട്, മൂന്നാമത്തെ ഗ്രിഡിലോട്ട് നമുക്ക് കയറാണ്. ആൻഡ് വണ്ടി ഇതാ ഹൈ ഗിയറിലല്ലെങ്കിലും നോർമൽ ഗിയറിലാണ്, ഫോർ ഗിയറിലല്ലെങ്കിലും. ആൻഡ് വണ്ടി ഇതാ നാല് ഇതിൽ പോകുന്നുണ്ട്. ആൻഡ് സ്പീഡ് നമ്മുടെ വലിച്ചുണ്ട്. ഓ ഓ, ഇമ്പാക്റ്റ് അടിച്ചിരിക്കുന്നു. ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലോട്ടാണ് ടയർ എല്ലാം ആ ഒരു പവറിന് മുന്നോട്ട് പോയി പുഷ് ചെയ്യുന്നു. കുഴപ്പമില്ല, ആൻഡ് തീർന്നിരിക്കുന്നു. ലാസ്റ്റ് ട്രൈ ആണ്. ആൻഡ് ഇപ്രാവശ്യം ട്രൈ നമുക്ക് നല്ലൊരു കിടുക്കാച്ചി ട്രൈയിലോട്ട് പോകാം. ആൻഡ് ലെറ്റ്സ് ഗോ. നാലാമത്തെ വേണ്ട, അഞ്ചാമത്തെ ഇതിലോട്ട് കയറാം, അല്ലെ ആറാമത്തെ ഇതിലോട്ട് കയറാം. യെസ്, കയറിയിട്ട് വണ്ടി. ആൻഡ് ചാടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിൽ. അവിടെ എന്തോ വേറെന്തോ സാധനമാണ്, അറിയില്ല എന്താണെന്ന് അറിയില്ല.
വണ്ടി സ്പീഡ് പോകുന്നു, എന്തോ ഒരു കല്ലും കഷ്ടമാണ്. ഓ ഓ, വണ്ടി അതിൻ്റെ പവറിൽ വണ്ടി കറങ്ങി തിരിഞ്ഞു. ഗൈസ് ഒന്നും വെക്കിയില്ല, ഗൈസ് ഒന്നും ബാക്കിയില്ല ഗൈസ്. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ഇപ്രാവശ്യം വന്ന സ്വിഫ്റ്റ് കാറാണ്. യെസ്, മാരുതി സ്വിഫ്റ്റാണ്, നമ്മുടെ സുസുക്കി സ്വിഫ്റ്റ് ഒക്കെ പറയും. ഓക്കെ, നമ്മളിതാ ഇപ്രാവശ്യം വണ്ടീൻ്റെ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മറ്റേ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തല്ലോ. ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എത്രത്തോളം പവർഫുൾ നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നമുക്ക് തന്ന ടാസ്ക് ആണ് ഇതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടണം ഈ ടാസ്ക്. ആൻഡ് വണ്ടി കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. ഓ ഓ നോ, ഇതെന്താ ടീ? ഓക്കെ, ഒരു ട്രൈ കൂടി ചെയ്യണം. നമുക്ക് മൂന്ന് ട്രൈ ഉണ്ട്. ഈ മൂന്ന് ട്രൈയിൽ ഒരു ട്രൈയിൽ നമ്മൾ സക്സസ് ആണോ? ലെറ്റ്സ് ഗോ. ഈ പ്രാവശ്യത്തെ ട്രൈയിൽ മൂഞ്ചി എന്ന് പറഞ്ഞ ടയർ മൂഞ്ചി ഇറങ്ങിയപ്പോൾ തന്നെ മൂഞ്ചി ഗൈസ്. അപ്പോൾ പോട്ടെ, അത് തന്നാലെ പോകണ്ടോ ഗൈസ്? എന്നാൽ തന്നാലെ മുന്നി വശം പോയിട്ടുള്ളൂ, എഞ്ചിൻ വശം മാത്രമേ ഉള്ളൂ. ബാക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ. പക്ഷെ പോട്ടെ 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 പോട്ടെ, എന്തായാലും പോയതല്ലേ അടിക്കാൻ. ഓ ഉടനെ ഗൈസ് എക്സോസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ് നമ്മുടെ സ്വിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോകുന്ന മുമ്പായിട്ട് നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ചാനലിലൊരു ഗിവ് എ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സ്നോ റണ്ണറിൻ്റെ അവസാനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, ടാറ്റ എസിയുടെ അതിലൊരു ട്രാൻസ്ലേറ്ററിൻ്റെ വീഡിയോ ഗെയിം വീഡിയോ ഗെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, കിട്ടുന്നവർക്ക് കിട്ടും. ആൻഡ് ഒയ്യോ, ഒരു ചെറിയ കല്ലും കഷ്ടത്തിൽ പോയി ഇടിച്ചതാണ്. ഇപ്പോൾ സ്വിഫ്റ്റാണോ വേറെ എന്താണോ? യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോകുന്നു. ഗൈസ് അവസാനിക്കുന്ന മുമ്പായിട്ട് നിങ്ങളോട് പറയുകയാണ്, നമ്മളെന്താ ഈ വീഡിയോക്ക് ഒരു എന്താ പറയുക, മാക്സിമം ഒരു 500 ലൈക്സ് എങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കാം. ആൻഡ് നമ്മുടെ സ്വിഫ്റ്റിൽ ഇതാ അഭ്യാസം കാട്ടുമെന്ന് നിങ്ങൾക്ക് കാണാം. ആൻഡ് അഭ്യാസത്തിൽ സ്വിഫ്റ്റ് സർവൈവ് ചെയ്യാറില്ല ഏറ്റവും ഹൈയസ്റ്റ്. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന മുമ്പായിട്ട് നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 200 ആണ്. ആൻഡ് മറ്റു തകർന്നു ഗൈസ്, ഇങ്ങനെ സ്വിഫ്റ്റിനെ നമുക്ക് പീഡിപ്പിക്കാൻ പറ്റും. നോക്കാം, യെസ് സ്വിഫ്റ്റ് താഴത്തോട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു. ആ ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്ക്, ഷെയർ ചെയ്തേക്ക്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത് നോക്കുക, എവിടെ സ്നോ റണ്ണറിൻ്റെ ഗിവ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോർസ ഹൊറൈസൻ്റെ വീഡിയോ കണ്ടവർക്ക് എന്തായാലും ഈ രണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് വീഡിയോയിലും പോയിട്ട് അങ്ങ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെപോലത്തെ വീഡിയോസ് എന്താ വേണ്ടതെന്ന് രണ്ട് വീഡിയോയിലും അതിൻ്റെ കമൻസ് രേഖപ്പെടുത്തുക. ആൻഡ് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് സോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഷെയർ ചെയ്യാൻ മറന്നു ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ ബൈ. രണ്ട് വീഡിയോ പോയി കാണാം. ലെറ്റ്സ് ഗോ ഗൈസ്, ബൈ ബൈ.